ഈശോയെ അനുഗമിച്ച ധാരാളം സ്ത്രീകളെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഈശോ എവിടെയൊക്കെ പിതാവിൻ്റെ സ്നേഹം പങ്കുവെച്ചോ, അപ്പം വർദ്ധിപ്പിച്ചോ, എവിടെയൊക്കെ രോഗസൗഖ്യം നൽകിയോ, എന്തിനേറെ കുരിശിൻ്റെ ചുവട്ടിൽ പോലും കുടുംബിനികളായ സ്ത്രീകളുടെ സാന്നിധ്യം നാം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ നൽകിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി പ്രവർത്തിച്ച, അവരെ സഹായിച്ച ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ഇന്നും സഭയിൽ സുവിശേഷ ഉൽക്കരണത്തിനായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സഹായിക്കുന്ന ധാരാളം കുടുംബിനികളുണ്ട്. ഷഹീന ടെലിവിഷൻ്റെ ലിധിയ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ സുവിശേഷവൽക്കരണത്തിനായി ജീവൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലിധി എന്ന നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അതിഥി മറ്റാരുമല്ല, ഡോക്ടർ ബെറ്റ്സി തോമസ്, തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ്. നമുക്ക് ഡോക്ടർ ബെറ്റ്സിയെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഡോക്ടറുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുള്ള വ്യക്തിയാണോ ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്കിലും ഇന്ന് ഒത്തിരി വിശേഷങ്ങൾ പറയാൻ, ജീവൻ്റെ സുവിശേഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് പ്രേക്ഷകരോട് പറയാനായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കേതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടറെയും കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ ബെറ്റ്സി. ഞാൻ കഴിഞ്ഞ 14 വർഷമായിട്ട് അമല മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ജോണി, ജോണിയും ഇവിടെ തന്നെ അമലയിൽ തന്നെ അനസ്തെറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തത് മോള് റിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ റായൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും തൃശ്ശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം, അച്ഛനും അമ്മയൊക്കെ പാലാ, കോട്ടയം ആ ഭാഗങ്ങളിലാണ്. ഞങ്ങൾ ജോലിക്കായ്ക്ക് തൃശ്ശൂർ വന്ന് തൽക്കാലം താമസിക്കുന്നു. പാലയിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഡോക്ടർ ജനിച്ചതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിശ്വാസവും വളരെ സ്ട്രോങ് ആകാനാണ് വഴി. എങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ വന്നത്? പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ എന്നും തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും കുടുംബ പ്രാർത്ഥന, ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ രാത്രി 7 മണി എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഞങ്ങൾ എത്ര പേരെ അവിടെ ചെന്നാലും ആ ഒരു പോളിസിക്ക് ഡിഫറൻസ് ഒന്നുമില്ല. എന്ത് വലിയ പരിപാടി ഇവിടെ നടക്കുള്ളൂ, 7 മണിക്ക് പള്ളിയിൽ മണിയടിച്ചോ, കുടുംബ പ്രാർത്ഥന അവിടെ തുടങ്ങിയിരിക്കും. അങ്ങനെ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിന് വരുമ്പോൾ വഴിതെറ്റിപ്പോകാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അതുകൊണ്ട് ഈശോയിലേക്ക് കൂടുതൽ അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ എല്ലാ ദിവസവും കുർബാന കാണുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത്, ഡോക്ടറുടെയും സുഹൃത്ത് തന്നെയാണ്, എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് ഡോക്ടർ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എല്ലാ ദിവസവും പള്ളിയിൽ ഇങ്ങനെ കൈ കൂട്ടി പിടിച്ചൊരു കുട്ടി ഇങ്ങനെ മുമ്പിൽ നിൽക്കും, അത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതിയാകുമായിരുന്നു എന്നാണ് ഡോക്ടറുടെ സീനിയറായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരുന്നു പരിശുദ്ധ കുർബാന കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? പറഞ്ഞ ഡോക്ടറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ആരായിരിക്കും പറഞ്ഞു കാണുക എനിക്ക് നന്നായിട്ട് അറിയാം. സുമചേച്ചി ആയിരിക്കും. അപ്പോൾ സുമചേച്ചിയൊക്കെ തന്നെ അറിയാം. നമ്മളൊരു MBBS ടൈമിലൊക്കെ നമുക്ക് ആ പഠിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു തോന്നിയൊരു സമയത്തുണ്ട്. ഈ കോഴ്സ് നമുക്ക് പറ്റില്ല, ഇത് വേണ്ട, നമുക്ക് ഇട്ടിട്ട് പോകാം എന്ന് തോന്നിയൊരു സമയമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ജീസസ് യൂത്ത് ഒരു ഗ്രൂപ്പും ഞങ്ങളുടെ ഫ്രണ്ട്സും പ്രത്യേകിച്ച് എൻ്റെ പേരൻസും ഒക്കെ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇങ്ങനൊരു പരീക്ഷണത്തിൽ കൂടെ ഈ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയിട്ട് ഈ കോഴ്സൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരുന്ന ഒരു മനസ്സിലൊരു ആശങ്കയൊക്കെ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ, അമല മെഡിക്കൽ കോളേജിൽ ഓരോ വർഷവും വരുന്ന സ്റ്റുഡൻസ് ഓരോ ബാച്ചിലും ഒരു 2-3 പേര് ഈ സെയിം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാറുണ്ട്. ഡയറക്ടർ അച്ഛൻ, കുരിശ്ശേരി അച്ഛനാണ് ഞങ്ങളുടെ ഡയറക്ടർ. ഡയറക്ടർ വളരെ കറക്റ്റായിട്ട് എന്നെ വിളിക്കും, അതെ ഈ രണ്ടുപേരെ ഒന്ന് കൗൺസിൽ ചെയ്യാനുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ പേരൻസിനെയും കൂടെ കൗൺസിൽ ചെയ്യും. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ അനുഭവത്തിൽ കൂടെ ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ എന്നെ കടത്തിവിടും. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ഒരു ട്രൊമാറ്റിക് പീരീഡ് ആയിരുന്നു. പക്ഷേ ആ അനുഭവിച്ചതായത് കൊണ്ട് നമുക്ക് ഈ കുട്ടികളെ വളരെ മനോഹരമായിട്ട് അവരുടെ കൂടെ നിന്ന് കൗൺസിൽ ചെയ്ത് ഒത്തിരി പേരെ ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനും പരീക്ഷയ്ക്കൊക്കെ ഞാൻ പരീക്ഷ ഹോളി വരെ കൊണ്ട് ആക്കിയിട്ടുണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞാൽ. അത് നമുക്കറിയാം നമ്മളിത് എങ്ങനെയാണ് അത് കഷ്ടപ്പെട്ട് ആ സംഭവം ഫേസ് ചെയ്തതെന്നുള്ളത്. ഈശോ കാണിച്ചു തന്നൊരു എന്താ പറയുക, ഒരു കഷ്ടപ്പാടിക്കൂടെ ഈശോ കാണിച്ചു തന്ന ഒരു നമ്മളെ ബാക്കിയുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഞാൻ അതിനെ കരുതുന്നു. ഡോക്ടർ എന്തുകൊണ്ടാണ് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചത്? ഗൈനക്കോളജി, എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ അമ്മയും അപ്പനൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതുകൊണ്ടായിരിക്കാം മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ പറഞ്ഞ PG ഞാൻ ഗൈനക്ക് എടുക്കുമ്പോഴും
എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ടറിയാം എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത്. കാരണം ആ ജീവനെ ഒന്ന് ഉയർത്തിപ്പിടിക്കാനും ഒത്തിരി പേർക്ക് ആ ജീവൻ്റെ മൂല്യം പറഞ്ഞു കൊടുക്കാനും ഒത്തിരി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് മറ്റേ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഈ സഭയുടെ ജീവൻ്റെ സുവിശേഷം ഏറ്റവും പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഗൈനക്കാണെന്ന് ഇന്ന് എനിക്കറിയാം. ഇന്ന് എനിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം എന്തുകൊണ്ട് ഇന്ന് ഈശോ എനിക്ക് ഗൈനക്ക് തന്നെന്നുള്ള. അല്ലാതെ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രസംഗിച്ചാൽ മാത്രം പോലല്ലോ, നിങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് തീർച്ചയായിട്ടും. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ജീവന്റെ സുവിശേഷം വളരെ കാര്യമായിട്ട് പ്രഘോഷിക്കാൻ ഡോക്ടർക്ക് പറ്റുന്നുണ്ടാവും. നമുക്കറിയാം അബോർഷനും ഈ സ്റ്റെറിലൈസേഷനും ഒക്കെ നിയമവിധേയമാണ് ഇന്ത്യയിൽ. പക്ഷേ നമ്മുടെ സഭ അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല, സഭ അതിനെ എതിർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലുകളിലൊക്കെ എങ്ങനെയാണ് ഈ അബോർഷൻ ചെയ്യാൻ വരുന്നവരോട് അല്ലെങ്കിൽ പ്രസവം നിർത്താൻ വരുന്നവരോടൊക്കെ ഇത് പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഡോക്ടർക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഡോക്ടറുടെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? ചില പേഷ്യൻസ് അബോർഷൻ ചെയ്തേ പറ്റ അബദ്ധത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നതാണ്, ഈ ഡോക്ടർ ചെയ്തു തരും എന്നുള്ളൊരു അറിവോടുകൂടി വരുന്നതാണ്. അപ്പോൾ വന്നു കഴിയുമ്പോഴായിരിക്കും അവരറിയോ ഈ ഡോക്ടർ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അവരിരുന്ന് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളൊരു എന്താ പറയുക പ്രോ ലൈഫ് ആറ്റിറ്റ്യൂഡോടുകൂടി അവരോട് സംസാരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. ഡോക്ടർക്ക് പറ്റില്ലെങ്കിൽ പറയും ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകും ഞങ്ങളുടെ സമയം കളയാതെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെ മറ്റേ സൈഡ് ഞാൻ ഒരു 3-4 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സംഭവിച്ചൊരു കാര്യം പറയാം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൾ അബദ്ധത്തിൽ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായെന്ന് അറിയുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വയറുവേദനയെന്ന് പറഞ്ഞ് പോയി സ്കാൻ റൂമിൽ വെച്ചിട്ടാണ് അറിയുന്നത്. ആ കുട്ടി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല ആരോടും പറയാനായിട്ട്. അപ്പം മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഞങ്ങളുടെ അടുത്തോട്ട് വിട്ടു, എൻ്റെ OPയിലേക്ക് ഈ കുട്ടി വരിക. കുട്ടി വന്ന് കുട്ടി അകത്തിരിക്കുകയാണ്, പുറത്ത് മാതാപിതാക്കളുണ്ട്, അപ്പൻ്റെ അനിയൻ, അങ്ങനെ കുറേ ബന്ധുക്കൾ. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടും കുട്ടി പുറത്തോട്ട് വരാത്തതുകൊണ്ട് ബന്ധുക്കളുടെ എണ്ണം പുറത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ ആ ബന്ധുക്കളെയോട് സംസാരിക്കാൻ ഈ കുട്ടി ഒരിക്കലും അനുവദിക്കുന്നില്ല. 19 വയസ്സായതുകൊണ്ട് കുഞ്ഞിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് പോയിട്ട് അവരെ വിളിച്ച് ഇതൊക്കെയാണ് പ്രശ്നം എന്ന് എനിക്കൊട്ട് പറയാനും പറ്റില്ല. അത് കഴിഞ്ഞപ്പം അവൾ എന്നോട് പറയണം, പിന്നെ പയ്യനെ വിളിക്കും. ഞാൻ പറഞ്ഞു പയ്യനെ ഞാൻ വിളിക്കാം, ഞാൻ സംസാരിക്കാം. പക്ഷേ എന്തോ ഫോൺ എനിക്കപ്പോൾ കിട്ടിയില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ കുറേ നേരം പറഞ്ഞ് 1.5-3 മണിക്കൂറൊക്കെ കഴിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ എന്നെ അനുവദിക്കുക. അപ്പനോട് അമ്മയോട് ഏതായാലും പറയാൻ സമ്മതിക്കില്ല, അവർ പോയി തൂങ്ങിച്ചാകും, അതുകൊണ്ട് പറയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഞാനും ചാകും അവരും ചാകും. പിന്നെ അവൾ എന്നോട് അബോർഷനെ പറ്റി ചോദിക്കാൻ തോന്നുന്നു, എന്തെങ്കിലും മരുന്ന് ഡോക്ടർക്ക് ഒരു മരുന്ന് തന്നാൽ പോരെ, എനിക്കത് ചെയ്ത് തന്നൂടെ. ഞാൻ പറഞ്ഞു ആരോടെങ്കിലും ഞാൻ സംസാരിക്കും, ഒരാളോട് സംസാരിക്കാം. അപ്പോൾ അവൾ സമ്മതിച്ചു. അപ്പൻ്റെ അനിയനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി അകത്ത് വന്നു. അപ്പോൾ ഇത് കാണുന്നത് എൻ്റെ കൂടെയുള്ള നേഴ്സുമാർ കാണുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് കാണുന്നുണ്ട്, ഹൗസ് സയൻസ് കാണുന്നുണ്ട്. അപ്പോൾ അകത്ത് വന്ന് ഈ പാപ്പനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ഒരു വലിയൊരു സ്ഫോടനമാണ് അവിടെ പ്രതീക്ഷ. പക്ഷേ പാപ്പൻ വളരെ അതൊരു ഇതായിട്ടെടുത്ത് ഡോക്ടറെ അബോർഷനുള്ള ഗുളിക പറഞ്ഞത് ഞങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു അബോർഷൻ ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങളിപ്പോൾ പോയിട്ട് അബോർഷൻ ചെയ്തോ, ആ പയ്യൻ വേറെ പെങ്കൊച്ചിൻ്റെ കൂടെ പോകും, നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു പാതകം ചെയ്ത് എൻ്റെ സങ്കടത്തോടെ ജീവിക്കും. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാവുന്നതെന്നു വെച്ചാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പം ഒത്തിരി പേരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞപ്പോൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞാണ്. കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് നാളോട് സംസാരിച്ചു. കുറച്ച് പുള്ളി പറഞ്ഞു ആ ഡോക്ടർ ഞങ്ങൾ പോയി കല്യാണം കഴിപ്പിച്ചോളാം, ഡോക്ടർ വിടും. അത് പറഞ്ഞപ്പോഴും എന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോയതാണ് വിചാരിച്ച്. കൃത്യം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കപ്പിനായിട്ട് വന്നു, പ്രഗ്നൻസിയിൽ ചെക്കപ്പിനായിട്ട് വന്നു. എനിക്കുണ്ടായ സന്തോഷത്തിനേക്കാളും ആ ഒരു എൻ്റെ കൂടെ നിന്ന് ഒരു 5-6 പേരെ, അവർ ഈ ലോകത്തിൻ്റെ 5-6 ഭാഗങ്ങളിൽ പോകുന്ന ആൾക്കാരാണ്, അവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റി ഞങ്ങൾക്കൊരു വളരെ നല്ലൊരു അനുഭവം. ഞങ്ങളുടെ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് സത്യത്തിൽ ജീവൻ്റെ ഒരു സുവിശേഷമാണ് ഡോക്ടറോട് പ്രഘോഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം മരിക്കാത്ത കുറേ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ടുണ്ട്, തീർച്ചയായിട്ടും അഭിമാനിക്കാം. തീർച്ചയായിട്ടും. അമല മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ബെറ്റ്സി മാം. ബെറ്റ്സി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം, ഇപ്പോൾ ജിസി ശൂത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആനിമേറ്ററിൽ നിന്നും ഒരു പോസ്റ്റൊന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യത്തിന് വേണമെങ്കിലും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ബെറ്റ്സി മാം. ഇപ്പോൾ ഞങ്ങൾ നൈറ്റ് വിജിലും റിവൈവ് അങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാംസൊക്കെ നടത്തുമ്പം അതിനെന്തെങ്കിലും ടോക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മാമിനോട് ചോദിച്ചാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് അതിനെ സമ്മതിക്കാറുണ്ട്. ഒപ്പം മാം വന്ന് ഞങ്ങൾക്ക് നല്ല ക്ലാസ്സൊക്കെ തരാറുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിലേക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ബെറ്റ്സി മാം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ. മാമിനോട് ഓപ്പിലിരിക്കുകയാണെങ്കിലും മാം ഏത് എനർജി എത്ര എനർജിയോടുകൂടിയാണ് രാവിലെ ഫസ്റ്റ് പേഷ്യൻ്റെ കാണുന്നത് അതേ എനർജി തന്നെ ആയിരിക്കും ലാസ്റ്റ് പേഷ്യൻറ്റും കാണുന്നുണ്ടാവുക. അപ്പം ആ ഒരു ജീവൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ആ ജ്വലനം നമുക്ക് മാമിൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർക്ക് കുട്ടിക്കാലത്ത് തന്നെ ഈശോയോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം എല്ലാ ദിവസവും കൃത്യം വീട്ടിൽ 7 മണിക്ക് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കണ്ടിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വിശുദ്ധ കുർബാന കണ്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാം ഈശോയെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ആത്മാവിലും ശരീരത്തിലും ഒക്കെ ഈശോയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും, വലിയൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കാനും ഒക്കെ ഈ ഒരു വിശുദ്ധ കുർബാന എങ്ങനെയാണ് ജീവിതത്തിൽ സഹായിച്ചിരുന്നത്?
ഇപ്പോൾ പലപ്പോഴും പലരും പല മാതാപിതാക്കളും വിചാരിക്കുന്നത് നമ്മുടെ ഡെയിലി വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്നത് സമയം കളയലാണ്, പഠനത്തെ അത്ര ബാധിക്കും, പിള്ളേർക്കൊരു ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൂടെ എക്സ്ട്രാ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ഞായറാഴ്ച തന്നെ കാറ്റീസത്തിന് വിടുന്നതിന് പകരം ട്യൂഷൻ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിടണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ്. പക്ഷെ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് നന്നായിട്ടറിയാം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തുമാത്രം സമയം നമ്മൾ മാറ്റിവെക്കുന്നു, അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു ജീവിതമാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയണം, കാരണം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട്, അവരെ ഇൻസ്പയർ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. കുട്ടികളുടെ ഇൻസ്പിറേഷനായിട്ട് പറയാം, അതായത് എല്ലാ ക്ലാസ്സിലും തന്നെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു സ്കൂളിൽ വെച്ചിട്ട്, 10-ാം ക്ലാസ് SSLC. ഞങ്ങളുടെ സമയത്ത് SSLC ആയിരുന്നു, SSLC സ്റ്റേറ്റിലെ 14th റാങ്ക് ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ SSLC റാങ്ക് ഒക്കെ ഇങ്ങനെ പത്രങ്ങളിൽ വരും, എല്ലാവരും വലിയൊരു ആകാംക്ഷയോടെ നോക്കുന്ന അന്നത്തെ ഒരു മുഖമാണല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുപോലെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു, MG യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് ഗ്രൂപ്പിൽ അന്ന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS ചേർന്നു, MBBS അവിടെ യൂണിവേഴ്സിറ്റി ടോപ്പറും അന്നത്തെ ഗോൾഡ് മെഡലിസ്റ്റും, അന്നും ഈശോ ഫസ്റ്റ് റാങ്ക് തന്നെ തന്നു. പ്രേക്ഷകരൊക്കെ ഞെട്ടുന്നുണ്ടാവുമായിരിക്കും അല്ലേ, അങ്ങനെ ഒരു പ്രതിഭയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് ജിപ്മറിൽ അന്ന് അഡ്മിഷൻ കിട്ടി. ജിപ്മർ എന്ന് പറഞ്ഞ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ ഗൈനക്കോളജിയാണ് എടുത്തത്. ഗൈനക്കിനും അന്ന് യൂണിവേഴ്സിറ്റി ടോപ്പറും ബെസ്റ്റ് ഔട്ട് ഗോയിങ് പോസ്റ്റ് ഗ്രാജുവേറ്റും ആയിരുന്നു. പക്ഷെ ഇതൊക്കെ തരുമ്പോഴത്തേക്ക് നമുക്ക് അഹങ്കരിക്കാൻ നമുക്ക് സമയമില്ല, കാരണം ഇത്രയും തരുമ്പോൾ നമ്മൾ എന്തുമാത്രമാണ് ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടതെന്നുള്ളൊരു ആ ഒരു മനസ്സിലെന്നും ഒരു തോന്നലുണ്ട്. നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ള. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെയാണെങ്കിലും ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ ആണെങ്കിലും അവർക്ക് കൂടുതൽ ട്രെയിൻ ചെയ്യാൻ, അവരെ കൂടുതൽ പഠിപ്പിക്കാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. MBBS പഠനകാലത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? പ്രത്യേകിച്ചും രോഗികൾക്കിടയിൽ അല്ലെങ്കിൽ പാവങ്ങൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു? ഈ ഔട്ട്റീച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഞങ്ങളുടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന് ജീസസ് യൂത്തിലേക്കൊക്കെ കടന്നു വന്ന, കോട്ടയം മെഡിക്കൽ കോളേജിൽ ജീസസ് യൂത്ത് തുടങ്ങിയ ഒരു സമയത്താണ്, 1990s ഞാനിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഒരു ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ അടുത്തുള്ള മുടിയൂർക്കര പള്ളിയിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഒത്തുകൂടും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമുക്കൊരു ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിനേക്കാൾ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്കൊരു സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിരുന്നു. ആ ജീസസ് യൂത്ത് തുടങ്ങിയ ഒരു സമയത്ത് അന്നൊരു നല്ല സാക്ഷ്യമായിരുന്നു, മെഡിക്കൽ കോളേജിൽ ഒരു നല്ല സാക്ഷ്യമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്നുണ്ടായിരുന്ന നവജീവൻ ട്രസ്റ്റ് തുടങ്ങിയ ഒരു സമയമായിരുന്നു, അതായത് 96-97 വർഷങ്ങളിലാണ് നമ്മുടെ PU തോമസ് ചേട്ടൻ അതിന് മുൻപ് ഒത്തിരി പാവപ്പെട്ടവരെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും നവജീവൻ എന്നുള്ളൊരു സംരംഭം തുടങ്ങിയത് ആ 96-97 കാലഘട്ടത്തിലാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. അത് August 15 നമുക്ക് അവധിയായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസിന് അവിടെ പോകാൻ സാധിച്ചു. അന്നത്തെ ആ ഒരു അന്ന് തോമസ് ചേട്ടൻ്റെ അവിടെയുള്ള ഏകദേശം 100 പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 പേരോളം ഉണ്ടായിരുന്നു. ആ ഒരു അന്തേവാസികളെ അന്ന് കണ്ടുമുട്ടാനും അവരവതരിപ്പിച്ച വിവിധ പരിപാടികൾ കാണാനും ആ ഒരു സംരംഭത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിയാനും, അതുപോലെ നമ്മൾ തോമസ് ചേട്ടനെ പിന്നെ കാണുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് കഞ്ഞി ഭക്ഷണം കൊടുക്കുന്നത്, ആ ഒരു ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് അത്രയും പേർക്ക് ഭക്ഷണമൊക്കെ പങ്കുവെച്ചു, അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമായിരുന്നു. ഇന്നും അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു നവജീവൻ ട്രസ്റ്റിനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് അന്ന് തോമസ് ചേട്ടൻ്റെ കൂടെ കുറച്ച് വളരെ എന്താ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നതാണ്. ഈ പാവപ്പെട്ടവരിലും രോഗികളിലും ഒക്കെ ഈശോയെ കണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പഠനകാലത്ത് സാധിച്ചിട്ടുണ്ട്. ഇന്നും ഡോക്ടർക്ക് അങ്ങനെയല്ലേ? ഈശോയെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗികളിൽ പാവപ്പെട്ടവരിൽ ഒക്കെ ഈശോയെ കാണാനും അവരോട് ഈശോയുടെ സ്നേഹം പറയാനും സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. പാവപ്പെട്ട രോഗികളിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപ് വന്നിരിക്കുന്ന രോഗികൾ ഈശോയെ കാണുന്നതിനേക്കാളും ഉപരി നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഗൈനക്കെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ എപ്പോൾ വേണമല്ലോ, നമ്മളിപ്പോൾ വരെ ഒരു കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത നിമിഷം നമ്മുടെ മുമ്പിലൊരു പ്രശ്നം വരും. ആ പ്രശ്നത്തിൽ നമ്മളെങ്ങനെയാണ് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അവിടെയാണ് നമ്മൾ ശരിക്കും ഈശോയെ കാണുന്നത്. അതായത് ഒരു കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് വളരെ താഴ്ന്നു, നമുക്ക് ആ കുഞ്ഞിനെ കിട്ടില്ല എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ പോലും മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് കയ്യിൽ കിട്ടുമ്പോൾ, അമ്മയും കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈശോയെ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം ഈ സ്പെഷ്യാലിറ്റിയിൽ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പ് പറയാൻ പറ്റും. ബെറ്റ്സി മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാഡം ഓരോ ദിവസവും രാവിലെ ഡോറ് കടന്ന് വരുമ്പോൾ തന്നെ മാഡം എന്തോ മന്ത്രിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മാഡത്തിനോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് മാഡം എന്താ പറയണത് എന്ന് ചോദിക്കും. മാഡം പറയും, നമ്മൾ കടക്കുമ്പോൾ തന്നെ ഈശോയോട് എന്ന് പറഞ്ഞിട്ട് കടന്നതാണ് എന്ന് പറയും.
എൻ്റെ ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ മാഡം അത്രയും പുഞ്ചിരിയോടുകൂടി, അവരത്രയും കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും, എങ്കിലും മാഡം ആ പുഞ്ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞ്, ഞങ്ങളോടായാലും ഗുഡ് മോർണിംഗ് പറഞ്ഞ് വെൽക്കം ചെയ്യുമ്പോൾ എന്നെ പേഷ്യൻസ് ഒരുപാട് റിലാക്സ് ചെയ്യുന്നത് കാണാറുണ്ട്. എന്നിട്ട് മാഡം പേഷ്യൻസിനോട് പറയും, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്, ഇതോ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്, ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും വേദന സഹിക്കുന്നത്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ പേഷ്യൻസ് ഒരുപാട് റിലാക്സ് ആവുന്നത് കാണാറുണ്ട്. പിന്നെ മാഡം നോർമൽ ഡെലിവറിക്ക് കടക്കുമ്പോൾ, ഞങ്ങൾ പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാഡം കൈ കഴുകി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്ന് വന്ന് നിന്ന്, ഇപ്പോൾ എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും ഒരു വാക്കുവിടേണ്ടി വരെ അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ തന്നെ മാഡം പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം മാഡം ഞങ്ങളോട് പറയും നിങ്ങളും പ്രാർത്ഥിക്കണം, നമുക്ക് എത്ര മാത്രം അറിഞ്ഞാലും ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ തന്നെ അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ആ സമയത്ത് തന്നെ നോർമലായിട്ട് ഡെലിവറി ആയി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി മാഡം എടുക്കാറുണ്ട്. ലേബർ റൂമിൻ്റെ ഒരു അലങ്കാരമാണ് ഡോക്ടർ ബെറ്റ്സി. രാവിലെ തന്നെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എപ്പം നമ്മളൊരു ആവശ്യത്തിന് പറഞ്ഞാലും മാഡം ഒരിക്കലും നോ പറയാറില്ല. എത്ര തിരക്ക് വന്നാലും മാഡം ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, വളരെ എളിമയോടുകൂടി ചോദിക്കും, സിസ്റ്ററെ അതൊന്ന് ചെയ്ത് തരാമോ, അതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമോ. അപ്പം ഞങ്ങൾ പറയും ആ ചെയ്യാം മാഡം എന്ന് പറയും. നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അതെന്ന് പറയുമ്പോൾ ഭയങ്കര എളിമ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു ഒട്ടും പ്രൗഡില്ലാത്തൊരു സ്ത്രീയാണ് ഡോക്ടർ ബെറ്റ്സിയെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ പറയുമ്പോൾ എന്ന് വെച്ചാലേ, ഒത്തിരി ഡോക്ടേഴ്സ് ഉള്ള സ്ഥലമല്ലേ, എല്ലാവരോടും ഒരേപോലെ പെരുമാറാണ് മാഡം. ഒരു അഹങ്കാരമില്ല, അതുപോലെ ഒരു എന്താ പറയുക, അസൂയ എന്ന് തന്നെ പറയാം, ആൾക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തൊരു വ്യക്തിയാണ്. എന്താ പിന്നെ ഞങ്ങളുടെ അടുത്ത് പറയാം, സർജറിക്കൊക്കെ പോകുമ്പോൾ പറയേ, കോംപ്ലിക്കേറ്റഡ് സർജറിക്കൊക്കെ പോകുമ്പോൾ പറയും, മാഡം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോളട്ടെ മക്കളെ എന്ന് പറയും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പറയാനുള്ളത്, പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി കേട്ടോ, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി, ഭയങ്കര സക്സസ്സായി, എല്ലാ കാര്യങ്ങളും വന്ന് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. ഡോക്ടറിൻ്റെ ഭർത്താവ് ഡോക്ടർ ജോണിയും ഇവിടുത്തെ അനസ്തെറ്റിസ്റ്റാണ്. അദ്ദേഹവും വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങളിലൊക്കെ, അദ്ദേഹം എന്തൊക്കെയാണ്, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? ജോണി വളരെ സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു എന്താ പറയുക, വിവാഹ ജീവിതത്തിന് ശേഷം ഇത്രയൊക്കെ ഇതിലേക്കൊക്കെ ഇറങ്ങി വരാനും കുറേ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാനൊക്കെ ജോണിയുടെ സപ്പോർട്ടും, കാരണം നൈറ്റിൽ സെർവൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ജോണി കുട്ടികളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ്, വളരെ സപ്പോർട്ടീവാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ സാധിക്കുന്നത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് എന്തൊക്കെയോ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ജോണിയുടെ കാര്യം ചോദിച്ചോളൂ. ജോണി, ഞാൻ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സ്റ്റാർട്ട് ചെയ്തൊരു ലീജിയൻ ഓഫ് അപ്പസ്റ്റോളിക് ഫാമിലീസ്, ലോഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ലോഫ് ലീജിയൻ ഓഫ് അപ്പസ്റ്റോളിക് ഫാമിലീസ്. ഇതിൻ്റെ മെമ്പേഴ്സാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട്. സാധാരണ സമർപ്പിതരെടുക്കുന്നത് പോലെ തന്നെ സമർപ്പിത കുടുംബങ്ങളാണ്, ബാക്കി ലോകത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു കുറേ സമർപ്പിത കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. ഇപ്പം ഞങ്ങളൊരു ഏകദേശം ഒരു 35 കുടുംബങ്ങളോളം ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സമർപ്പിതർ ചെയ്യുന്ന പോലെ തന്നെ 3 വ്രത വാഗ്ദാനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, അവരുടെ പോലെ തന്നെ ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കുർബാന കൈക്കൊളപ്പാടിനൊക്കെ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾ, അത് ലോഫ് കുടുംബങ്ങളിലില്ല. രണ്ടാമത്തേത് അനുസരണം. നമ്മൾ അധികാരികൾ, അത് ലോകത്തിൻ്റെ അധികാരികളാണെങ്കിലും സഭയുടെ അധികാരികളാണെങ്കിലും, നമ്മൾ അനുസരണം, സമ്പൂർണ്ണമായിട്ടുള്ള അനുസരണം. 3rd, ചാസ്റ്റിറ്റി. ചാസ്റ്റിറ്റി നമ്മൾക്ക് വിവാഹിതരായതുകൊണ്ട് കോഞ്ചുഗൽ ചാസ്റ്റിറ്റി, നമ്മളെ ദാമ്പത്യ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ ഒരു 3 വ്രതങ്ങൾ എടുത്തുകൊണ്ടെന്നാണ് നമ്മൾ ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൽ ആസ്പിറൻസി ഉണ്ട്, ടെമ്പററി വൗസ് എടുക്കുന്നവരുണ്ട്, പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 3rd ടെമ്പററി വൗസ് എന്ന സ്റ്റേജ് വരെ എത്തിയിരിക്കുന്നു. 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ആ പെർമനൻറ്റ് മെമ്പേഴ്സായിട്ട് നമുക്ക് മാറാം. അപ്പോൾ ജോണി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ലോഫ് എന്നുള്ള സംഘടനയിൽ, അതിൽ കൂടെ ഞങ്ങൾക്ക് ഒത്തിരി വളരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഫ് സംഘടന വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രീക്കാന ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട്, തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീക്കാന ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവർക്ക് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഗർഭിണികൾക്ക്, പ്രത്യേകിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഗർഭിണികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഫാമിലി അപ്പോസ്റ്റോലേറ്റിലെ ഫാദർ ഡെന്നി താനിക് അച്ഛൻ്റെ നേതൃത്വത്തിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ കൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പം ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമുക്കറിയാം സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, അബോർഷൻ പാടില്ല, അല്ലെങ്കിൽ പ്രസവം നിർത്തൽ കത്തോലിക്ക സഭയിൽ അനുയോജ്യമായ ഒരു കാര്യമല്ല എന്നതൊക്കെ നമ്മളെ സഭ പഠിപ്പിക്കുന്നു. പക്ഷെ നിയമം അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ചും സിസേറിയനൊക്കെ 1, 2, 3 ഒക്കെ ചെയ്ത് കഴിയുമ്പം പ്രസവം നിർത്തണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലോ എന്ന് പേടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസൊക്കെ വരുമ്പം അവരെങ്ങനെയാണ് അതൊന്ന് ബോധവൽക്കരിക്കാനായിട്ട് ഡോക്ടർക്ക് സാധിക്കുക?
രോഗികളെക്കാൾ ഉപരി കത്തോലിക്ക ഹോസ്പിറ്റൽസിനെ കൺവിൻസ് ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഇത് വളരെ വർഷങ്ങളായിട്ട് നടന്നു പോകുന്ന കാത്തലിക് ഹോസ്പിറ്റൽസ് ഉണ്ട്, പറയാൻ സങ്കടമുണ്ട്. പക്ഷേ അത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കുന്ന അധികാരികൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. പക്ഷെ സഭയുടെ പഠനങ്ങൾ വളരെ കറക്റ്റാണ്. വത്തിക്കാൻ വളരെ വളരെ അതിന് യാതൊരു സംശയമില്ലാത്തതുപോലെയാണ് പ്രസവം അബോർഷനെ പറ്റി നമ്മൾ പിന്നെ ഒത്തിരി നമ്മൾ പറയേണ്ട, കാരണം കത്തോലിക്ക സഭ അത് അനുവദിക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രസവം നിർത്തൽ ഓപ്പറേഷനാണെങ്കിലും മറ്റ് ഉപാധികളാണെങ്കിലും കത്തോലിക്ക സഭ എതിരാണ് എന്നുള്ള കാര്യങ്ങൾ ഒത്തിരി പേർക്ക് നമ്മുടെ കത്തോലിക്ക ഡോക്ടേഴ്സിന് തന്നെ അറിയില്ല എന്നുള്ള സങ്കടകരമായൊരു വസ്തുതയുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു കഴിഞ്ഞ ഒരു മാസം മുൻപ് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിലൊരു ഇൻ്റർനാഷണൽ ബയോ എത്തിക്സ് ഫോറം വർക്ക്ഷോപ്പ് നടന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ഡോക്ടറിന്, അതായത് CBCI ഇന്ത്യയിലെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടൊരു ഡോക്ടറിൻ, അപ്പോൾ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതിൽ വളരെ കറക്റ്റായിട്ട് സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, കത്തോലിക്ക വിശ്വാസികളും ചെയ്യാൻ പാടില്ല, ഡോക്ടേഴ്സും ചെയ്യാൻ പാടില്ല, കത്തോലിക്ക ഹോസ്പിറ്റൽസും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഡോക്ടറിന്, ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ആ ഡോക്ടർ പുറത്ത് ഇറങ്ങും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാം, അതിൻ്റെ ഡിസ്കഷൻ്റെ ഒക്കെ ഒരു ഭാഗമാകാൻ സാധിച്ചു. അത് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് എത്തിക്സ് ക്ലാസ്സുകളിലൂടെ നമുക്ക് പകർന്നു കൊടുക്കാൻ, കാരണം ഇവരാണ് ഭാവി തലമുറയിലെ ഡോക്ടേഴ്സായിട്ട് വരേണ്ടത്. കാത്തലിക് ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കുന്നു. സഭയുടെ ഒരു നല്ല റിസോഴ്സ് പേഴ്സൺ ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. POC ക്ലാസ് എടുക്കുന്നില്ലേ? വേറെ എവിടെയൊക്കെയാണ് ഡോക്ടറുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? POC ആക്ച്വലി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി കാത്തലിക് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം സഭയുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ടീച്ചിങ്സ് ഒന്ന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടോ മൂന്നോ സെഷനിൽ, അതുപോലെ തന്നെ കാക്കനാട് ഒരിക്കൽ ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലും അമലയിലും മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മളൊരു ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അവരുടെ ഓരോ വർഷത്തെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിക്സ് ക്ലാസ് കൊടുക്കാറുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന് കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോഴും എത്തിക്സ് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗർഭിണികളുടെ ക്ലാസ്, പ്രീ കാന, ഇതൊക്കെയാണ് സാധാരണ. തീർച്ചയായിട്ടും ഇനിയും സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹം രോഗികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പങ്കുവയ്ക്കാൻ ഡോക്ടറിലൂടെ കർത്താവ് പ്രവർത്തിക്കട്ടെ. ഈശോയുടെ വലിയ ഒരു ഉപകരണമായിട്ട് ശക്തിയുള്ള എനിക്കൊന്ന് പൗലോസ് അപ്പസ്തോലൻ്റെ അതീക്ഷ്ണതയോടെ വീണ്ടും വീണ്ടും ഇറങ്ങിച്ചെല്ലാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഡോക്ടർക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ട് ചെലവഴിച്ചതിന് ഷഖീന ചാനലിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി. ലിധിയയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളും പുതിയ അതിഥിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി.